മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാ. അവന്റെ ഹൃദയം ഒന്ന് പടച്ചു. അവൻ ഓടി ഹോസ്പിറ്റലിലേക്ക് ഓടി. ഓടി വരുമ്പോൾ കണ്ണു തുറന്നു കിടക്കുന്ന ഒരു പെൺകുട്ടിയാ മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് വളരെ ഗൗരവത്തിലൊന്ന് ചിന്തിക്കണേ, ഉമ്മയെയും ഉപ്പയെയും അവരുടെ കണ്ണീരിനെയും അവരുടെ വേർപാടിനെയും അവരോടുള്ള കടമയെയും അറിയാതെ വീട് വിട്ടുപോകുന്ന പെണ്ണുങ്ങളെ, വീട് വിട്ടുപോകുന്ന പെണ്ണുങ്ങളെ, നിങ്ങൾ പോകുന്നത് നരകത്തിലേക്കാ, ദുരന്തത്തിലേക്കാ, കൊടും ഭീകരമായ ബീഭത്സമായിട്ടുള്ള കത്തിക്കാളുന്ന അഗ്നിയാ നിങ്ങൾ ചോദിച്ചു വാങ്ങുന്നത്. ദുനിയാവിൽ വെച്ച് തന്നെ പടച്ചവന് പാഠം പഠിപ്പിക്കും, മറന്നു പോകണ്ട. അൻഷാദ് വന്നു നിൽക്കുമ്പോൾ അൻഷാദ് ചോദിക്കുന്ന, പെണ്ണേ നീ എവിടുന്ന് വരികയാ, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൾ ചരിത്രത്തിന്റെ കെട്ടഴിക്കുകയാ. ആ ചരിത്രം കേട്ട് അത്ഭുതപ്പെട്ടുകൊണ്ട് അൻഷാദും അടുത്തുള്ള ഡോക്ടറും പ്രൊഫസേഴ്സും അതാ നേഴ്സന്മാരും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാ, എന്റെ പേര് രാഷിദയാ, എന്റെ പേര് രാഷിദയാ, തൃശ്ശൂർ ജില്ലയിലാ എന്റെ സ്വദേശം, അവിടെ സാമാന്യം സാമ്പത്തികമുള്ള കുടുംബത്തിൽ ജനിച്ച ഞാൻ, എനിക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ പ്രിയപ്പെട്ട ഉപ്പ അനുയോജ്യനായ ഒരു വരനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്ക് വിവാഹം ചെയ്തു തന്നു. ഞങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിന്റെ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പടാപാടുപെടുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പറഞ്ഞു, എന്റെ പ്രിയതമേ, എന്റെ മനസ്സിന്റെ രാജാത്തിയെ, ഞാൻ ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാ, നിന്റെ അഭിപ്രായം പറയോ. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ തീരുന്നില്ല, നമ്മുടെ വീട് കണ്ടോ ചോർന്നൊലിക്കുക, നമ്മുടെ വീടൊന്ന് മെയിൻ്റനൻസ് ചെയ്യണമല്ലോ, വീടൊന്ന് മെയിൻ്റനൻസ് ചെയ്യണമല്ലോ, ഈ ചെറിയ കോല് കൊണ്ടൊന്നും നടക്കൂല, ജീവിതത്തിന്റെ നിത്യവൃത്തിക്ക് തന്നെ നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കണ്ണീരായി കടിച്ചിറക്കി മുന്നോട്ട് പോകുന്ന ആ ദമ്പതികളിൽ അതേ അവള് പറയുകയാ, അശിത പറയുകയാ, അതിനെന്താ പോയി വരൂ, നമ്മുടെ ജീവിതത്തിനല്ലേ സന്തോഷത്തിനല്ലേ. സഹോദരങ്ങളെ, എങ്ങനെ ഗൾഫിലേക്ക് എന്റെ ഭർത്താവ് പോവുകയാ, അശിത പറയുകയാ, അങ്ങനെ പോയി അതാ ശമ്പളങ്ങൾ അയച്ചു കൊണ്ടിരുന്നു. തുച്ഛമായ നാള് കഴിയുമ്പോ, തുച്ഛമായ നാള് കഴിയുമ്പോ, തുച്ഛമായ നാള് കഴിയുമ്പോ 2 ലക്ഷം രൂപ എങ്ങനെങ്കിലും സ്വരൂപിച്ചു വെച്ചു. ഭർത്താവ് വിളിച്ചു പറയുകയാ, അല്ലയോ റാഷിദ, നിന്റെ പേരിലാണ് പണം അയച്ചിട്ടുള്ളത്, അതുകൊണ്ട് 2 ലക്ഷം രൂപ ഇതാ ക്ലിയർ ആയിരിക്കുന്നു, നമ്മുടെ വീടിന്റെ മെയിൻ്റനൻസ് ഒന്ന് ചെയ്യാനും തുടങ്ങിക്കോ, നമ്മുടെ വീടിന്റെ മേൽക്കൂരയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കുമോ. ഉപ്പയോട് പറയണേ, ഞാനും ഉപ്പയോട് വിളിച്ച് പറയാ. അങ്ങനെ ആരാശിത പറയുകയാ, ഞാൻ ഉപ്പയോട് പറഞ്ഞു, ആ ഉപ്പയോട് മകനും വിളിച്ചു പറഞ്ഞു. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, ചിന്തിക്കണേ. അങ്ങനെ ഉപ്പ വീട് വിട്ടുകൊണ്ട് പുറത്തു പോവുകയാ, പണിക്കാരെ അന്വേഷിച്ചു കൊണ്ട് പുറത്തു പോവുകയാ, പണിക്കാരെ അന്വേഷിച്ചു കൊണ്ട് പുറത്തു പോവുകയാ. അങ്ങനെ ടെൻഡടിച്ച് തിരുവനന്തപുരം ജില്ലക്കാരായ ഒരു ടീം ആ പരിസരത്ത് ടെൻഡടിച്ചുകൊണ്ട് ധാരാളം പണികൾ ഉണ്ടായതുകൊണ്ട് താമസിക്കുന്നുണ്ട്. ആശാരിമാരുടെ മേശരിമാരുടെ അടുത്ത് വന്നിട്ട് തന്റെ കാര്യം പറയുമ്പോൾ, ഞങ്ങൾ ഇന്ന ദിവസം വരാമെന്ന് പറയുമ്പോൾ, ആ ദിവസം ആശാരിമാരും മേശരിമാരും വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, പ്രായം ചെന്ന ഉപ്പയും ഉമ്മയും ആ മാശരി മേശരിമാർക്ക് പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും വെള്ളം കൊടുക്കാനും ആ വിഷവസ്തുക്കളൊക്കെ കൊടുക്കാനും ഏൽപ്പിച്ചത് പ്രിയപ്പെട്ട പൊന്നുമോൾ റാഷിദയാ. ഒന്നാലോചിക്കണേ, പണി തുടങ്ങുകയാ. നോക്കുമ്പോ നോക്കുമ്പോൾ അതിലൊരു മേശരിക്ക്, അതിലൊരു പണിക്കാരൻ ഇടക്കിടക്ക് ദാഹമുണ്ടാവുകയാ. അങ്ങനല്ലേ ചില നരമ്പ് രോഗികൾക്ക് ചിലടത്ത് വന്ന വല്ലാത്ത ദാഹമാ, എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചാലും ദാഹം തീരൂല. ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്നാൽ ഒരു ഗ്ലാസ് വെള്ളം വേണം, ഒരു ഗ്ലാസ് വെള്ളം വേണം, ഒരു ഗ്ലാസ് കൊണ്ട് ചിലപ്പോ തീരൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ആശാരിയ പണിക്കാരൻ പറയുകയാ, അശിത എന്ന് പറയുന്ന പൊന്നുമോള് പൊട്ടിക്കറിഞ്ഞു കൊണ്ട് പറയുകയാ, അങ്ങനെയാള് വെള്ളം ചോദിക്കുമ്പോ ഞാൻ വെള്ളക്കോപ്പയുമായി കൊണ്ടു കൊടുത്തു. എന്നെ നോക്കിയാളെ ചിരിക്കാറുണ്ട്, ഞാൻ വെറുപ്പോടെ മുഖം തിരിക്കാറുണ്ട്, പിന്നെ പല കമന്റ് പറയാറുണ്ട്. കമന്റ് കേട്ട് ഞാൻ അറിയാതെ ചിരിച്ചു പോയി. ഈമാനില്ലാത്ത പെണ്ണ്, ഈമാനില്ലാത്ത പെണ്ണ് ചിരിച്ചു പോയി. എന്റെ മുമ്പിലുള്ള ചെറുപ്പക്കാരാ, എന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരെ, നാണം കെട്ട ചെറുപ്പക്കാരാ, നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയും പ്രായമുള്ള ഉപ്പയും ഉമ്മയും അശ്രദ്ധരായ ഉപ്പയും ഉമ്മയും ഉള്ളപ്പോൾ കാര്യങ്ങൾ വേണ്ടതുപോലെ വീക്ഷിക്കാനുള്ള പാട്ട്
ഭാരവമില്ലാത്ത ഉപ്പയും ഉമ്മയും ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നിന്റെ ഭാര്യ ഒറ്റക്കുള്ളപ്പോൾ, അല്ലെങ്കിൽ നിന്റെ സഹോദരി ഒറ്റക്കുള്ളപ്പോ, പണിക്കാരെ പറന്ന് വീട്ടിലേക്ക് വിടുന്ന ചെറുപ്പക്കാരാ, ഓട്ടോറിക്ഷ പറന്ന് വിടുന്ന ചെറുപ്പക്കാരാ, ടാക്സി പറന്ന് വിടുന്ന ചെറുപ്പക്കാരാ, പ്ലംബിങ്ങുകാരെയും വയറിങ്ങുകാരെയും പറന്ന് വിടുന്ന ചെറുപ്പക്കാരാ. എനിക്ക് ഈ പണിക്കാരോട് വെറുപ്പുണ്ടായത് കൊണ്ടല്ല, ആരും തെറ്റിദ്ധരിച്ചു പോകരുതേ. നിത്യവൃത്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ഖൈറും ബർക്കത്തും ചെയ്യണേ റബ്ബേ, അവരുടെ ജീവിതത്തിൽ നീ ഖൈറു നൽകണേ അല്ലാ. പക്ഷേ ചില നരമ്പുരോപികൾ സുബ്ഹാനല്ലാഹ്, നിന്റെ ഉറ്റ സുഹൃത്തായിരിക്കും, 100% നിനക്കുറപ്പുണ്ടായിരിക്കും, പക്ഷെ അവരെ കടന്നു ചെല്ലുമ്പോ പിന്നെ പല ദുരന്തവും കേട്ടിട്ട് നീ പൊട്ടിക്കറന്നു കൊണ്ടായില്ല. ആലോചിക്കണേ ആശാരി പല കമന്റും പറയുകയാ, ഈ പണിക്കാരന്റെ വലയിൽ ഈ റാഷിദ വീണു പോവുകയാ, അവരൊറ്റപ്പെട്ട സമയങ്ങളിൽ പലതും സംസാരിക്കുകയാ, കൈമാറി പിന്നെ അതാ പാതിരാവിലെ ഒരു ഫോൺ വിളിക്കയ്യാ. ദിവസങ്ങൾ മുമ്പോട്ട് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഇയാള് പറയുകയാ, നമുക്ക് സ്വതന്ത്ര സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തിന്റെ ആനന്ദാധിക്യത്തിന്റെ ആനന്ദാധിക്യത്തിന്റെ ഒരു ലോകത്തേക്ക് നമുക്ക് പോവുകയല്ലേ, നമുക്ക് പോവുകയല്ലേ. ഞാൻ റെഡിയാ റാഷിദ, നീ വരികയാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകാൻ ഞാൻ റെഡിയാ. സഹോദരങ്ങളെ, റാഷിദ എന്ന പൊന്നുമോള് പൊട്ടിക്കറന്നുകൊണ്ട് പറയുകയാ, അങ്ങനെ ഏതോ ഒരു സമയത്ത് എല്ലാം മറന്നുപോയി, ഞാനതാ ആ പണിക്കാരനുമായിട്ട് ഇറങ്ങി തിരികുകയാ. നെയ്യാറ്റിൽ അതേ കളിക്കാവിളയില് കളിക്കാവിളയിൽ എന്നെ കൊണ്ടുപോയി, 2,00,000 രൂപ ഞാൻ കയ്യിലെടുത്തു. വളരെ ത്യാഗപ്പെട്ടിട്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഉണ്ടാക്കി തന്ന പണ്ടം, ആ പണ്ടവും ഞാൻ കയ്യിലെടുത്ത കാഫിറിനോടൊപ്പം ഞാൻ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിപ്പോയി. ആ പെണ്ണ ബെട്ടിലെ മരണവേളയിൽ എയ്ഡ്സ് രോഗിയായിട്ട് പൊട്ടിക്കറന്നുകൊണ്ട് പറയുകയാ. ഈ സംഭവം അത്ഭുതത്തോടെ ശ്വാസം അടക്കി പിടിച്ചു പരിസരവാസികൾ കേൾക്കുകയാ. അവള് സംഭവം തുടങ്ങുകയാ. അങ്ങനെ ഞാനതാ എന്നാ കാമുകനുമായിട്ട് പോയപ്പോൾ അവിടെ ഒരു വീട് വാടകയ്ക്കെടുത്ത് എന്റെ പൈസ എടുത്തുകൊണ്ടൊരു തടിക്കച്ചവടമൊക്കെ തുടങ്ങിയ പണിക്കാരൻ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോ, പിന്നെ നോക്കുമ്പോ പാതിരാവിലേക്ക് എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് പട്ടച്ചാരായം അടിച്ചു നാലുകാലിൽ കടങ്ങി വരുന്ന കാമുകനെയാ കാണുന്നത്. ഇനി പറന്നിട്ട് കാര്യമുണ്ടോ? എല്ലാം കാമ എല്ലാം സ്നേഹത്തിന്റെ പ്രണയത്തിന്റെ നരകത്തിലെ വിലക്ക് വാങ്ങിയ പ്രണയത്തിന്റെ പേര് അവള് സഹിക്കുകയാ. അവസാനം നോക്കുമ്പോ വിഭജോരത്തിലൊരു കുട്ടിയും ഉണ്ടായി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോ കുറച്ചു നാള് കിടന്നപ്പോ അവന്റെ കൂട്ടുകാരെയും കൂട്ടി വരികയാ. മദ്യലഹരിയില കൂട്ടുകാർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാ. ഇതാ മുതലെന്ന് പറയുകയാ, ഇതാ ചരക്കെന്ന് പറയുകയാ. അവരതാ കാമാവേശത്തോടെ എന്നിലേക്ക് കടന്നു വന്നു. സഹോദര, എന്നിലേക്ക് കടന്നു വന്നു, എന്നെ പിച്ചു ചീന്തി. ഞാനെപ്പോഴാ തിരിഞ്ഞു നോക്കുന്നത്? ഞാനെപ്പോഴാ ബോധമുണ്ടാകുന്നത്? ഇനി ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? ഞാനാ വീട് വിട്ട് ആ കൈക്കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അതാ ഓടുകയാ. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഓടി 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 തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് ഞാൻ വന്നു. അവിടെ വന്ന് ഞാൻ നിൽക്കുമ്പോൾ ഞാൻ ചിന്തിച്ചു, എന്റെ വീട്ടിലേക്കൊന്ന് വിളിക്കാമല്ലോ. എന്റെ വീട്ടിൽ ആരൊക്കെ എന്നെ കൈവിട്ടാലും എന്റെ പ്രിയപ്പെട്ട 9 മാസവും 10 ദിവസവും എന്നെ ഗർഭഗൃഹത്തിൽ ചുമന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, എല്ലാ കാര്യങ്ങളും ഉപ്പയിൽ നിന്നും ഒളിച്ചു വെച്ച് എന്നെ പരിപാലിച്ച പൊച്ചു വളർത്തിയ ഉമ്മ, ആ ഉമ്മയോടൊന്ന് മാപ്പ് പറന്ന ചിലപ്പോ എനിക്ക് അഭയം കിട്ടിയേക്കാ. വളരെ തന്ത്രപൂർവം ആള് മാറിയിട്ട് അടുത്ത ബൂത്തിൽ കയറിയിട്ട് വീട്ടിലേക്ക് വിളിക്കുന്ന സമയം കിട്ടിയ മറുപടി എന്താണെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഉമ്മയും തന്റെ പ്രിയപ്പെട്ട ഉപ്പയും അവൾ ഇറങ്ങിപ്പോയ വിഷമത്താൽ ഹൃദയത്തിന് സഹിക്കാൻ പറ്റാതെ, താങ്ങാൻ പറ്റാതെ ഹൃദയം പൊട്ടി മരിച്ചു പോയെന്ന വാർത്തയാ. ആര് സഹിക്കും പൊന്നുമോളെ? ഏത് ഹൃദയത്തിന് താങ്ങാൻ പറ്റും പൊന്നുമോളെ? അവരുടെ വേദന അകറ്റാൻ, അവരുടെ കണ്ണുനീര് പിടിച്ചു നിർത്താൻ ലോകത്തിന് സിദ്ധ ഔഷധവും ഇല്ല പൊന്നുമോളെ. ആരൊക്കെ ഉപദേശിച്ചാലും ആ ഹൃദയത്തിന്റെ താപത്തെ തണുപ്പിക്കാൻ പറ്റില്ല പൊന്നുമോളെ. ആ താപമുള്ളിടത്തോളം കാലം മലക്കുകൾ നിന്നെ ശപിക്കുകയാ, ഭൂമി നിന്നെ ശപിക്കുകയാ, ലോകം നിന്നെ ശപിക്കുകയാ, മലക്കുകൾ നിന്നെ ശപിക്കുകയാ, സർവോപരി പടച്ചവൻ നിന്നെ ശപിച്ചുകൊണ്ടിരിക്കയാ, നരകത്തിലേക്ക് നീ ഒടിയെടുത്തുകൊണ്ടിരിക്കയാ. പടച്ചവനെ, ഞങ്ങളുടെ പെങ്ങന്മാരെ നീ കാക്കണേ റബ്ബേ, ഞങ്ങളുടെ സഹോദരിമാരെ കാക്കണേ റബ്ബേ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ കാക്കണേ റബ്ബേ.
അങ്ങനെ പറയുകയാ അവസാനം. അതാ ഈ വിവരം കേട്ടപ്പോൾ, ഈ വിവരം കേട്ടപ്പോൾ അതാ തിരിച്ചു പൊട്ടിക്കറന്നുകൊണ്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ KSRTC ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് വരുമ്പോൾ, അതാ സമയം പാതിരാവിനോടടുക്കുമ്പോൾ ഒരു പെണ്ണവളുടെ അടുക്കലേക്ക് കടന്നു വരികയാ. എന്താണ് ഇവിടെ നിൽക്കുന്നത്, നീ ആരാ? ഫുള്ള് ബയോഡേറ്റ പറയുമ്പോൾ, ഡീറ്റെയിൽസ് ആയിട്ട് അവളോട് പറയുമ്പോ, ഓളെ ഇവിടെ നിൽക്കല്ലേ, ഈ സ്ഥലം ഈ സമയം വല്ലാത്ത പ്രശ്നമുള്ള സമയമാ, അതുകൊണ്ട് തൽക്കാലം നീ എന്റെ കൂടെ പോരെ, നിനക്ക് ഞാൻ സേഫായിട്ടൊരു സ്ഥലം തരാ. അവള് കൂട്ടിക്കൊണ്ടുപോയി എന്റെ പൊന്നുമോളെ, മനസ്സു തുറന്നു നിൽക്കണേ. അവളാ നാട്ടിലെ ഏറ്റവും വലിയ സെക്സ് റോക്കറ്റിലെ കണ്ണിയായിരുന്നു. അവളും കൊണ്ടുപോയി ഒരുപാട് വിൽപ്പന നടത്തിയ രാഷരയുടെ ശരീരം ആ പൊന്നുമോള് പൊട്ടിക്കറന്നു കൊണ്ട് പറയുകയാ. അവസാനം അവസാനം എഡ്സ് വന്നപ്പോൾ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കടന്നുപോയതാ. എഡ്സിന്റെ വല്ലാത്ത അവസ്ഥയെത്തിയപ്പോൾ ഓടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കടന്നുപോയതാ. അതുകൊണ്ടാ പ്രിയപ്പെട്ട മക്കളേനാ പറഞ്ഞത്, ഈ ദുനിഭവും ദുനിയാവിൽ അതേ ആഖിറത്തിലെ പരലോകത്ത് മാത്രമല്ല, ഈ ദുനിയാവിൽ വെച്ച് തന്നെ റബ്ബ് നമ്മളെ പാഠം പഠിപ്പിക്കും. ഞങ്ങളെ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ കാക്കണേ റബ്ബേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളുടെ കാര്യങ്ങളിൽ നീ സലാം നൽകണേ റബ്ബേ. അതുകൊണ്ട് ആലോചിച്ചോ, ഉമ്മയുടെ ഉപ്പയുടെ കണ്ണു വെട്ടിച്ച് നടക്കുന്ന മക്കളെ, ഏതിന്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടണമോ, ആ പ്രിയപ്പെട്ട ഉമ്മാന്റെ കൈ പൊങ്ങണം അള്ളാന്റെ ദർബാറിലേക്ക്. ഞാൻ അതായിരുന്നു അവസാനം പറഞ്ഞു വന്ന പോയിന്റ്. ഈ ദുനിയാവിൽ ആധുനിക മക്കൾ പിടച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം, ആത്മീയമായ അലങ്കാരത്തോടെ അരമനയുടെ അകത്തളത്തിൽ ഉമ്മയും ഉപ്പയും അവർക്ക് വേണ്ടിയിട്ട് ദ്വാരക്കാനുള്ള മനസ്സില്ല. അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി ദ്വാരക്കുമ്പോഴോ സ്വീകരിക്കാനുള്ള സാഹചര്യവുമില്ല. അതുകൊണ്ട് ഉമ്മ ഉപ്പ മക്കൾക്ക് വേണ്ടി ദ്വാരക്കണേ, മക്കളെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി ദ്വാരക്കണേ. പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഖബറിൽ കിടക്കുന്നവർ ആ വെള്ളിയാടിച്ച സമയത്തെങ്കിലും അവരെടുത്തു പോയിട്ടൊരു ഫാത്തിഹാഹോതി, എന്നെ പോറ്റി വളർത്തിയ ഉമ്മയാ, എങ്ങനെ സഹിക്കാൻ പറ്റുമാ ഉമ്മയുടെ മുഖം തിരിച്ചു നീ ഇങ്ങനെ ഓടിപ്പോകാ. പൊന്നുമോനെ പൊട്ടിക്കറന്നുകൊണ്ട് ആ ഖബറിന്റെ അടുത്ത് വന്നു ദ്വാരക്കാ. സ്വാലിഹായ തമ്പുരാനെ മുഴുവൻ ആളുകളെയും നീ അനുഗ്രഹിക്കണേ അല്ലാ.